Christian Times News at Glance Bulletin. ക്രിസ്ത്യൻ കോളേജിനു നേരെ തീവ്ര ഹിന്ദു പ്രവർത്തകരുടെ ആക്രമണം. ഉത്തരേന്ത്യൻ സംസ്ഥാനമായ ജാർഖണ്ഡിൽ ജസ്യൂട്ട് സഭയുടെ കോളേജിനു നേരെ തീവ്ര ഹിന്ദു പ്രവർത്തകരുടെ ആക്രമണം. 500 പ്രവർത്തകരാണ് ആക്രമണം അഴിച്ചുവിട്ടതെന്ന് മാനേജ്മെന്റ് ആരോപിക്കുന്നു. വ്യാപക നാശനഷ്ടങ്ങളെ തുടർന്ന് കോളേജ് തുറക്കാനാവാതെ അടഞ്ഞുകിടക്കുകയാണ്. സ്കൂളുകളെ സ്വവർഗാനുരാഗ ആശയങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ ബ്രസീൽ പ്രസിഡന്റ്. പ്രൈമറി സ്കൂളുകളിൽ സ്വവർഗാനുരാഗ LGBT ആശയങ്ങൾ വ്യാപിപ്പിക്കുന്നത് തടയാൻ നിയമനിർമ്മാണം നടത്താൻ ബ്രസീൽ പ്രസിഡന്റ് ജെയർ ബോൾസനാറോ. ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന LGBT ആശയങ്ങളിൽ നിന്നും പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നതിനായി കരട് ബിൽ തയ്യാറാക്കാൻ താൻ വിദ്യാഭ്യാസ വകുപ്പിനോട് നിർദ്ദേശിച്ചതായി ട്വിറ്റർ പേജിലൂടെയാണ് ബോൾസനാറോ വെളിപ്പെടുത്തിയത്. യുവജനങ്ങളെ കുംഭസാരത്തിലേക്ക് അടുപ്പിക്കുന്നതിന് വ്യത്യസ്ത ആശയവുമായി ഒരു വൈദികൻ. ഇന്ത്യാനയിലെ സെന്റ് തോമസ് അക്വിനാസ് കത്തോലിക്ക ദേവാലയത്തിലെ വൈദികനായ ഫാദർ പാട്രിക് ഒ.പി. വെസ്റ്റ് ലാറായറ്റി പ്യൂർഡു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെ കുമ്പസാരിപ്പിക്കുന്നതിനായി അദ്ദേഹം അവരെ തേടിച്ചെല്ലുകയാണ് പതിവ്. ഗോൾഫ് കോർട്ടിൽ നേരിട്ടെത്തി വിദ്യാർത്ഥികളെ തേടിപ്പിടിച്ചു ചെന്ന് അവരെ മുഖാമുഖം ഇരുത്തിയാണ് അദ്ദേഹം കുമ്പസാരിപ്പിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. സമാധാന ശ്രമങ്ങളെ കൊട്ടിഘോഷിക്കാതെ വിജയമായി കാണണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. സമാധാനത്തിനായി പരിശ്രമിച്ചത് കൊട്ടിഘോഷിക്കാതെ സമാധാനത്തെ വിജയമായി കാണണമെന്ന് ഫ്രാൻസിസ് പാപ്പായുടെ ഓർമ്മപ്പെടുത്തൽ. സമാധാന ശ്രമത്തിൽ ഒരിക്കലും വിജയം അവകാശപ്പെടാനാകില്ല എന്നും കാരണം അത് വളരെ ലോലമാണെന്നും സൂക്ഷിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടാവുന്നതാണെന്നും പാപ്പ താക്കീത് നൽകി. ആഫ്രിക്ക അപ്പസ്തോലിക പര്യടനം കഴിഞ്ഞ് മഡഗാസ്കറിൽ നിന്ന് റോമിലേക്ക് മടങ്ങവെ രാജ്യാന്തര മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു പാപ്പ. സിറിയയിൽ യുദ്ധത്തിൽ തകർന്നത് 120 ക്രൈസ്തവ ദേവാലയങ്ങൾ. 8 മുൻപ് ആഭ്യന്തര യുദ്ധം ആരംഭിച്ചതിനുശേഷം സിറിയയിൽ തകർക്കപ്പെട്ടത് 120 ക്രൈസ്തവ ദേവാലയങ്ങളെന്ന് സിറിയൻ നെറ്റ്വർക്ക് ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ റിപ്പോർട്ട്. ക്രൈസ്തവരെ ഭീഷണിയിലാഴ്ത്തുവാനും അവിടെ നിന്ന് തുരത്തുവാനുമാണ് സിറിയൻ സർക്കാരും ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള തീവ്രവാദ സംഘടനകളും ക്രൈസ്തവ ആരാധനാലയങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളിലൂടെ ശ്രമിക്കുന്നതെന്ന് ബ്രിട്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യുദ്ധ നിരീക്ഷണ സംഘടനയായ സിറിയൻ നെറ്റ്വർക്ക് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് വെളിപ്പെടുത്തി. പാകിസ്ഥാന്റെ മദർ തെരേസയെ ആദരിച്ച് ഗൂഗിൾ. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനായി ജീവിതം ബലിയാക്കി മാറ്റിയ പാകിസ്ഥാന്റെ മദർ തെരേസ എന്ന പേരിൽ അറിയപ്പെടുന്ന സിസ്റ്റർ ഡോക്ടർ റൂത്ത് ഫൗയുടെ സ്മരണയിൽ ഗൂഗിളും ഒത്തുചേർന്നു. ലോകം ആദരവോടെ ഇന്നും സ്മരിക്കുന്ന സിസ്റ്ററിന്റെ 90 ജന്മദിനത്തോടനുബന്ധിച്ച് ഗൂഗിൾ ഡൂഡിലിൽ ചിത്രം പതിപ്പിച്ചുകൊണ്ടാണ് സിസ്റ്റർ റൂത്ത് ഫൗയോടുള്ള ആദരവ് ടെക് ഭീമനായ ഗൂഗിൾ പ്രകടിപ്പിച്ചത്. ഫ്രാൻസിസ് പാപ്പായുടെ ആഫ്രിക്കൻ സന്ദർശനത്തിന് സമാപനം. 1 നീണ്ടുനിന്ന ഫ്രാൻസിസ് പാപ്പായുടെ ത്രിരാഷ്ട്ര ആഫ്രിക്കൻ പര്യടനത്തിന് സമാപനം. September 4-10 നീണ്ടുനിന്ന അപ്പസ്തോലിക യാത്രയിൽ മൊസാംബിക്, മഡഗാസ്കർ, മൗറീഷ്യസ് എന്നീ രാജ്യങ്ങളാണ് പാപ്പ സന്ദർശിച്ചത്. പ്രാദേശിക സമയം രാവിലെ 9 അന്തനാനരിവോ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ പാപ്പ മഡഗാസ്കറിന്റെ പ്രസിഡന്റ് ആൻഡ്രി റെജലീനയുമായി ഏതാനും നിമിഷങ്ങൾ സ്വകാര്യ കൂടിക്കാഴ്ച നടത്തി. ഔപചാരിക സൈനിക ബഹുമതി നൽകിയ ശേഷമാണ് പാപ്പയെ രാജ്യം യാത്രയാക്കിയത്. ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഭാഗം ക്രിസ്തുവിലുള്ള വിശ്വാസമെന്ന് മാൻ വേഴ്സസ് വൈൽഡ് അവതാരകൻ. തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ക്രിസ്തുവിലുള്ള വിശ്വാസമാണെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഡിസ്കവറി ചാനലിലെ പ്രശസ്തമായ മാൻ വേഴ്സസ് വൈൽഡ് പ്രോഗ്രാം അവതാരകൻ ബിയർ ഗ്രിൽസ് സോൾ ഫ്യുവൽ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തന്റെ പുതിയ പുസ്തകം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നതെന്ന് ബിയർ ഗ്രിൽസ് പറഞ്ഞു. ക്രൈസ്തവ മിഷണറിമാർക്ക് അലവൻസുമായി ആന്ധ്ര മുഖ്യമന്ത്രി, എതിർപ്പുമായി BJP. ആന്ധ്രാപ്രദേശിലെ ക്രൈസ്തവ മിഷണറിമാർക്ക് ഓരോ മാസവും അലവൻസുമായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി. തെരഞ്ഞെടുപ്പ് കാലയളവിൽ അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു മിഷണറിമാർക്ക് ഓരോ മാസവും അലവൻസുകൾ നൽകുമെന്നത്. എന്നാൽ ക്രൈസ്തവ മിഷണറിമാർക്ക് അലവൻസ് നൽകാനുള്ള തീരുമാനത്തിൽ BJP നേതൃത്വം അസ്വസ്ഥത പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ 100 സ്മാരകം സന്ദർശിച്ച് ഖേദപ്രകടനവുമായി ആംഗ്ലിക്കൻ സഭയുടെ തലവനും കാന്റർബറി ആർച്ച് ബിഷപ്പുമായ റെവറന്റ് ജസ്റ്റിൻ വെൽബി. ദേശീയ മ്യൂസിയത്തിന്റെ പടവുകളിൽ സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിച്ച റെവറന്റ് ജസ്റ്റിൻ വെൽബി നിരപരാധികളെ വെടിവെച്ചുകൊന്ന സംഭവത്തിൽ അങ്ങേയറ്റം ലജ്ജിക്കുകയും ഖേദിക്കുകയും ചെയ്യുന്നതായി പറഞ്ഞു. ക്രിസ്ത്യൻ ടൈംസ് തിരുവനന്തപുരം.